ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടെക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത്, നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു അനിമേഷൻ മൂവി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു ആപ്പിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്ലോട്ടഗോൺ എന്നാണ് ആപ്പിൻ്റെ പേര്. ഇതാണ് ആപ്പ്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നടുക്ക് കൊടുത്തിരിക്കുന്ന വീഡിയോ സിമ്പിൾ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കാർട്ടൂണുകളുടെ വീഡിയോസാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കാർട്ടൂണിൽ ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഈ ക്യാരക്ടർ എന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ക്യാരക്ടറാണ്. ഇതിൽ ഒന്ന് രണ്ടും ഡീഫോൾട്ടായിട്ട് ഇതിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ടാക്കാൻ ഒരു ക്രിയേറ്റ് ന്യൂ ക്യാരക്ടർ കൊടുക്കാം. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതാണ്. അതിൽ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് താഴെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ രണ്ടാമത്തെ ഈ ഒരു തലയുടെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഖം എങ്ങനെ ഏത് ടൈപ്പുള്ള മുഖം വേണമെന്ന് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് കഴിഞ്ഞ ശേഷം ഒരു മുടിയുടെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ എങ്ങനെ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷം അതിൻ്റെ താഴെ ഹെയർ കളറും അതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം അടുത്ത് മീശയുടെ പടം കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാം, അതിൻ്റെ കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം കണ്ണ് ഏത് തരം കളറുള്ള കണ്ണ് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. കണ്ണിലെ പിരിയം ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ താഴത്തെ സിമ്പിള്. കണ്ണിൻ്റെ വലിപ്പം പിരിയമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ കളർ മാറ്റുവാനും സാധിക്കും. അതിനുശേഷം കണ്ണാടി സ്പെക്ടാക്സ് വല്ലതും വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷമുള്ള ഡ്രസ്സിൻ്റെ സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതുതരം ഡ്രസ്സ് ഇടണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ അടുത്ത് പാൻസിൻ്റെ സിമ്പിളുണ്ട്. പാൻറ് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള ഡ്രസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഷൂ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയും കളർ സെലക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാക്കുവാൻ സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോൺവെർസേഷൻ സിമ്പിളുണ്ട്. അപ്പോൾ അത് ആഡ് വോയിസ് ആഡ് ചെയ്യുന്നതിനുള്ള സംഭവമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും സംഭവങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് എ എന്ന് കൊടുത്തിരിക്കുന്ന സംഭവമുണ്ട്. അതിൽ നമുക്ക് ഈ നമ്മളുണ്ടാക്കിയ ആളിനൊരു ക്യാരക്ടറിൻ്റെ പേര് കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ക്യാരക്ടർ പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ജെറി എന്ന് കൊടുത്ത് സേവ് ചെയ്ത് ആ ക്യാരക്ടർ ഇവിടെ എടുക്കുകയാണ്. ഇനി നമുക്കിവിടെ പ്ലോട്ട്സ് ലെഫ്റ്റ് സൈഡിൽ ക്യാരക്ടറിൻ്റെ ഇപ്പോഴത്തെ പ്ലോട്ട്സ് എന്ന് പറയുന്ന സ്ഥലത്ത് പോവാം. ക്രിയേറ്റ് ന്യൂ പ്ലോട്ട് കൊടുത്തു കഴിഞ്ഞ് അടുത്ത സീ ഓരോ സീനായിട്ട് നമ്മളടയാണ്. ഏറ്റവും മുകളിലായിട്ട് ഒരു സീനിൻ്റെ സിമ്പിളുണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്യാരക്ടർ ഈസ് സംവെയർ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ സീൻ താഴെ സീൻ എന്ന് കൊടുത്തേക്കുന്ന സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് സീൻസ് കൊടുത്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ്, കഫേ, ക്ലാസ് റൂം, കമ്പ്യൂട്ടർ, അങ്ങനെ ഒരുപാട് സീൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീൻ എന്ന സ്ഥലത്ത് നമ്മുടെ സീൻ എവിടെയാണ് നടക്കേണ്ടത് ഇത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ബസ് സ്റ്റോപ്പ്, കഫേ, ക്ലാസ് റൂം, കമ്പ്യൂട്ടർ ക്ലോസപ്പ്, കോൺഫറൻസ് റൂം, ഇങ്ങനെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിക്ചർ ലോഡായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലെവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ആദ്യത്തെ തന്നെ സെലക്ട് ചെയ്യാം. ബസ് സ്റ്റോപ്പ് തന്നെ സെലക്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സീൻ ബസ് സ്റ്റോപ്പായി. അതിനുശേഷം രണ്ടാമത് താഴെ ക്യാരക്ടർ എന്ന് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മളുണ്ടാക്കിയ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് ക്യാരക്ടർ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് ചെറി ഈസ് ടു ദ ലെഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസ് ടു ദ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിർത്തണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ബെഞ്ച് ലെഫ്റ്റ് ആണെങ്കിൽ ബെഞ്ച് ലെഫ്റ്റ്, ബെഞ്ച് റൈറ്റ് ആണ് കൊടുത്തു കഴിഞ്ഞാൽ ചെറി ഇതായി പോയി അയാൾ റൈറ്റ് പോയി. അടുത്ത് ബസ് സൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബസ് സൈൻ്റെ അടുത്ത് നിർത്താം. അടുത്ത് ബസ് സൈൻ ടു ദ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ഭാഗത്ത് നിർത്താം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്യാരക്ടറിനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നിർത്തുവാൻ സാധിക്കും. അടുത്ത് രണ്ടാമതൊരു ക്യാരക്ടറിനെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും താഴെ ക്യാരക്ടർ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ മുമ്പുണ്ടായിരുന്ന ഒരു എൻ്റെ ഒരു ക്യാരക്ടറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവർക്ക് ഇങ്ങനെയാണ് സംഭാഷണം കൊടുക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്.
അതിനു വേണ്ടി ഞാൻ ഏറ്റവും മുകളിലായിട്ടുള്ള രണ്ടാമത്തെ സിമ്പൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അപ്പോൾ താഴെ ഒരു ക്യാരക്ടർ ന്യൂട്രൽ ഇങ്ങനൊരു സംഭവം വന്നു, പുതിയൊരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ആ ക്യാരക്ടർ ക്ലിക്ക് ചെയ്യുക. ആരാണ് പറയേണ്ടത്? ഞാനിപ്പോൾ ഇവിടെ ആൻഡ് ചെറി ഇങ്ങനെ രണ്ടുപേർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരാണ് സംസാരിക്കേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഞാനത് ചെറി എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ അതിൻ്റെ ബ്രാക്കറ്റിൽ ന്യൂട്രൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഇമോഷൻ, ഏത് ഇമോഷനിലാണ് നിന്ന് ചെയ്യുന്നത്, അതിപ്പോൾ ഇത്രയും ഇമോഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട്, ചിരിക്കുന്നത്, കരയുന്നത്, വിസ്പർ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ഫ്ലർട്ടി എന്ന് പറയുന്ന സെലക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ഡയലോഗ് പറയാൻ വേണ്ടി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഡയലോഗ് സിമ്പൽ കൊടുത്തിട്ടുണ്ട്, അതായത് മൈക്ക് സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡയലോഗ് പറയാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്കിതിൽ ശബ്ദം ഒന്ന് ആഡ് ചെയ്യാം. അപ്പം മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, റെക്കോർഡ് ഓൺ ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്, ഹൗ ആർ യു? സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൊടുത്ത ആ സംസാരം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിൽ സംസാരം ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് അതിന് മൈക്ക് ബട്ടൺ റൈറ്റ് സൈഡായിട്ടൊരു വീഡിയോ ബട്ടൺ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഏത് മോഡിൽ നിന്ന്, ഏത് ശൈലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ഡയലോഗ് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്, ഹൗ ആർ യു? ഹായ് ഫ്രണ്ട്, ഹൗ ആർ യു? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഡയലോഗ് ഉണ്ടാക്കുന്നതായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ സംസാരിക്കുകയല്ല, നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് ടൈപ്പ് ചെയ്തും ഇതിൽ ഡയലോഗ് കയറ്റുവാൻ സാധിക്കും. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഹലോ ഫ്രണ്ട്, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്കത് പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. സോറി, ഞാൻ റെക്കോർഡ് ചെയ്തതാണ് ഇപ്പോഴാണ്. ഒന്ന് ആ റെക്കോർഡൊന്ന് ഓഫ് ചെയ്തോട്ടെ. റെക്കോർഡ് അപ്പോഴും മ്യൂട്ട് റെക്കോർഡ് കൊടുത്തു, ശേഷം പ്ലേ ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള സംഭവം നമുക്ക് പറയുന്ന രീതിയിൽ എടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതാടുവാനായിട്ട് സാധിക്കും. അടുത്ത മുകളിൽ വേറെ സിമ്പിൾസ് ഉണ്ട്, ഏ സിമ്പിളുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിമ്പിൾ വെച്ചിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഹാലോ ഒന്ന് ആഡ് ചെയ്തു, ഇപ്പോൾ സെൻറ്റർ കൊടുത്തു. അപ്പോൾ അതാ ഇവിടെ ഹാലോ വന്ന് മുകളിൽ സെൻറ്ററിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ഹാൻഡ് സിമ്പിളുണ്ട്, അതാണെങ്കിൽ അത് ഹാൻഡ് സിമ്പിൾ ഏറ്റവും മുകളിലായിട്ടുള്ള ഹാൻഡ് സിമ്പിൾ കാണിക്കുന്നത് ഇപ്പോൾ ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറെ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ, എന്തെങ്കിലും ആക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ ഫസ്റ്റ് ക്യാരക്ടർ സെലക്ട് ചെയ്യാം, ആൻ എന്ന് പറയുന്ന ക്യാരക്ടർ സെലക്ട് ചെയ്തു, ആക്ട്സ് ഓൺ. അപ്പോൾ രണ്ടാമത്തെ ക്യാരക്ടർ ജെറി എന്ന് സെലക്ട് ആയി. ആക്ട്സ് ഓൺ എന്ന് പറഞ്ഞാൽ എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് സ്ലാപ്പ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ടാർഗറ്റ് ഈസ് ടു ഫാർ അവേ, രണ്ട് ടാർഗറ്റും ദൂരെയാണ്, അതുകൊണ്ട് സ്ലാപ്പ് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് മറ്റേ ഒരു ക്യാരക്ടറിനെ അടുത്ത് കൊണ്ടുവന്ന് നോക്കാം. രണ്ടുപേരും അടുത്താക്കിയിരിക്കുകയാണ്. ആൻഡ് സ്ലാപ്സ് ചെറി. ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Hello, friend.
നൈസായിട്ട് നമുക്ക് ഒരു വീഡിയോ ഒരു കാർട്ടൂൺ വീഡിയോ ആഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി വേറൊരു സീൻ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഫസ്റ്റത്തെ സിമ്പൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീന് വരുന്നതാണ്. അപ്പോൾ അടുത്ത സീന് നമുക്ക് അടുത്ത് വേറെ സ്ഥലത്ത് സെറ്റ് ചെയ്യാം, അടുത്ത ക്യാരക്ടറിനെ കൊണ്ടുവരാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു വീഡിയോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, അനിമേഷൻ മൂവി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ആപ്പ് ഉപയോഗിച്ച് നോക്കുക, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും റൈറ്റ് സൈഡിൽ താഴെയായിട്ടുള്ള ഈ മഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്പോർട്ട് വിത്ത് സബ് ടൈറ്റിൽസ് നമുക്ക് ചെയ്യാൻ പറ്റും, സബ് ടൈറ്റിൽ ഇല്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ റെൻഡർ ചെയ്ത് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.